നമസ്കാരം. മലയാളികൾക്ക് ഇന്ന് ഉത്രാടമാണ്, തിരുവോണത്തിന് തൊട്ട് മുന്നേയുള്ള ഉത്രാടം. എല്ലാവരും ഉത്രാടത്തിൻ്റെ ആ ഒരു ഉത്രാട പാച്ചിലാണ്. എന്നാൽ ഈ ഉത്രാട പാച്ചിലിൽ തകർന്നടിയുന്നതാകട്ടെ ഇതുവരെയുള്ള നമ്മുടെ കരുതലും ജാഗ്രതയുമാണ്. അത്തരത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രാവിലെ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ലോക്ക്ഡൗൺ, കോവിഡ് മഹാമാരി, അതിനെ തുടർന്ന് വന്ന ലോക്ക്ഡൗൺ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 6-7 മാസമായി പല ആളുകളും വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വിമിഷ്ടമാവാം, അതിൻ്റെ ഒരു സമ്മർദ്ദമാവാം, ഇത്തരത്തിൽ ഒരു ഓണം വന്ന് ചേർന്നപ്പോൾ എല്ലാ സ്വാതന്ത്ര്യങ്ങളും എടുത്തുള്ള ഈ ഒരു പരക്കം പാച്ചിലിന് പിന്നിൽ. നമുക്കറിയാം, മലയാളികളുടെ ആഘോഷമാണ് ഓണം. നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു നിർത്താനാകാത്ത ഒരു ആഘോഷം തന്നെയാണ് ഓണം. ആ ഓണം നാളെ തിരുവോണമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ് നാടകം. ആ ഒരുക്കം പക്ഷേ ഇക്കുറി കടന്നു വരുന്നത് വലിയൊരു പ്രതിസന്ധിക്കിടയിലാണെന്ന് ഉള്ളത് ഏറെ ശ്രദ്ധേയമാണ്. കാര്യം കോവിഡ് മഹാമാരി, ലോകമെങ്ങും വ്യാപിച്ച ആ കോവിഡ് മഹാമാരി നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പരിതസ്ഥിതി എത്തിച്ചേരുമെന്ന്. കഴിഞ്ഞ 2 പ്രാവശ്യവും നമുക്ക് വലിയ ഓണാഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല. കാര്യം 2018 മഹാപ്രളയം സംഭവിച്ചു. ആ ഒരു വർഷം നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ദുഃഖത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധപൂർവം ഓണാഘോഷം വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ വർഷവും 2019 പ്രളയവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ആയി വീണ്ടും അതിൻ്റെ ഒരു തുടർ കാര്യങ്ങളുണ്ടായതുകൊണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ അധികമൊന്നും ഓണം ആഘോഷിച്ചില്ല. എന്നാലും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ 2020 നമ്മൾ ഓണം അടിച്ചു പൊളിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇക്കുറി അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും കോവിഡ് വ്യാപനം അതിരൂക്ഷമായത്. അതിനെ തുടർന്നാണ് ലോക്ക്ഡൗണും, നമുക്കിന്നുവരെ കേട്ട് കേൾവി പോലും ഇല്ലാതിരുന്ന ലോക്ക്ഡൗൺ എന്ന ഒരു പദാവലിയൊക്കെ ഇന്നിപ്പോൾ ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാമെന്നുള്ള കാര്യമാണ്. അത്തരത്തിലേക്ക് കാര്യങ്ങളുടെ പോയത്. അപ്പോഴും നമ്മൾ വിചാരിച്ചു ആ ഒരു 2 മാസം കഴിയുമ്പോൾ ഇതെല്ലാം മാറിമറിയും, ഇക്കുറി നമ്മൾ ഓണം കെങ്കേമമായി തന്നെ ആഘോഷിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ഈ ഓണം എത്തിയപ്പോഴാണ് കോവിഡ് ഇവിടെ കേരളത്തിൽ ഒരു വലിയ തോതിൽ വ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആശങ്ക അകറ്റാത്ത കണക്കുകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വന്നിട്ടുള്ളത്. ഇന്നലെയും 2300+ പേരാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിരൂക്ഷമായ സാഹചര്യം പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത്, അത് ഈ സമൂഹ വ്യാപനമായ ഒരു ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് അതിരൂക്ഷമായ സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഓരോ ദിവസവും 300+ 400+ 500+ മാറിമറിഞ്ഞ കണക്കുകൾ മാത്രമാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളിലായി തിരുവനന്തപുരത്തിന് പറയാനുണ്ടായിരുന്നത്. ഇതിൽ ഒരു ദിവസം മാത്രം 82 പേരുടെ ഒരു കണക്കുണ്ടായിരുന്നു തെല്ലാശ്വാസമായി. പക്ഷേ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും 300+ 500+ കടന്നു പോകുന്ന കണക്കുകളാണ് തിരുവനന്തപുരത്തെ കോവിഡ് രോഗികളുടെ എണ്ണം നമുക്ക് കാണിച്ചു തന്നത്. എന്തുതന്നെയായാലും ഇപ്പോൾ തിരുവനന്തപുരം ചാല കമ്പോളത്തിൽ ഉൾപ്പെടെയാണ് ഇന്ന് ഉത്രാടപ്പാച്ചിലിനുള്ള ഒരു തിരക്ക്. അതും സാധാരണ ഓണക്കാലങ്ങളിലുള്ള പോലത്തെ ഒരു തിരക്ക്, അല്ലെങ്കിൽ അതിലുമേറെ അഭൂതപൂർവമായ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പലയിടങ്ങളിലും തിരക്ക് നിയന്ത്രിക്കാനും ആളുകൾ മാസ്ക് ധരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുമുള്ള അതിൻ്റെ പരിശോധനകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും അല്പം വിവേകത്തോട് പെരുമാറേണ്ടിയിരുന്നത് നമ്മളൊക്കെ തന്നെയാണ്. കാര്യം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ ഇറങ്ങി പുറപ്പെടണമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് മറുഭാഗത്ത് ഉയരുന്നത്. കാര്യം ഓണം ഇനിയും വരും, പക്ഷേ ആ ഓണം ആഘോഷിക്കാൻ നമ്മൾ ആരോഗ്യത്തോടെ ഉണ്ടാകണം. ഈ ഒരു വർഷം അത്തരത്തിൽ ഒരു മഹാമാരിയുടെ പിടിയിലകപ്പെട്ട ഒരു വർഷമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയും നമ്മൾ തെല്ലും ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തരായി എന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷേ ഇന്നത്തെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിലെ മറ്റു പല നഗരങ്ങളിലെ കാര്യം നോക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് രോഗമെല്ലാം ഇവിടെ നിന്ന് പോയി, ഇനി ഇങ്ങനൊരു കൊറോണ എന്നൊരു രോഗമേ ഇവിടെ ഇല്ല എന്നുള്ള ഒരു തരത്തിലുള്ള പെരുമാറ്റമാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞിരുന്നു ഈ ഓണക്കാലം കഴിയുമ്പോൾ ഒരുപക്ഷേ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി രോഗികൾ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓണാഘോഷങ്ങളാകാം, സർക്കാർ പരമാവധി ഇളവുകളും അനുവദിച്ചു തന്നിട്ടുണ്ട്. ഇവൻ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ പോലും നാളെ തിരുവോണ ദിവസങ്ങളിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ഉത്രാട ദിവസവും നാളെ തിരുവോണ ദിവസവും പരമാവധി ഇളവുകൾ അധികാരികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇളവുകൾ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവിധ സ്വാതന്ത്ര്യവും കടന്നു വന്നു എന്നത് അല്ല.
ആ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ഇളവുകളാണ് നമുക്ക് അധികാരികൾ തരുന്നത്. അവർക്ക് അത്രയേ പറ്റൂ, അത്രയും നിയന്ത്രിക്കാൻ പറ്റൂ. ബാക്കി അത് അറിഞ്ഞ് പെരുമാറേണ്ടത് നമ്മൾ ജനങ്ങൾ തന്നെയാണ്. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ വിവേകശാലികൾ എന്നാണ് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിക്കൂ, ഈ ഒരു ആഘോഷം ഇനിയും നമുക്ക് ആഘോഷിക്കണ്ടേ? ഇനിയും എത്രയോ ഓണവും വിഷുവും ഒക്കെ നമുക്ക് ആഘോഷിക്കാൻ കിടക്കുന്നു. അതൊക്കെ സമൃദ്ധമായി നമ്മൾ പണ്ട് ആഘോഷിച്ചിരുന്നതിനേക്കാൾ ഗംഗേമമായി ആഘോഷിക്കണമെങ്കിൽ നമ്മൾ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നാലേ മതിയാവൂ. അതിനുവേണ്ടി നമ്മൾ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ പുറത്താണ്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് കൂടിയും പലയിടത്തും അഭൂതപൂർവമായ തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് വിവേകത്തോട് പെരുമാറുക. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ മലയാളികൾക്കും, തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും തത്വമയി ന്യൂസിൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. വെബ് ഡെസ്ക് തത്വമയി.